മൊലക്കച്ചയും കെട്ടി കെ കെ രമയുടെ മുഖംമൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ സി പി എമ്മിൻ്റെ ചെയ്തിയെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിൻ്റെ അക്കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ ഏറ്റെടുക്കേണ്ടത്? ഈ കമൻറ്റുകളൊന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ? പരസ്യമായി ധൈര്യമുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഈ കമൻറ്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെൻ്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ സി പി എം നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമൻറ്റുകളാണ് രമ്യ ഹരിദാസിനെതിരായിട്ട്. രമ്യ ഹരിദാസ് സ്ത്രീയല്ലേ? സ്ത്രീത്വത്തെ അവരുടെ പ്രായം പോലും പരിഗണിക്കാതെ അവഹേളിക്കുന്നത് ഒരു കാരണവശാലും ആശാസ്യകരമല്ല. അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ അഭിപ്രായവും അത് തന്നെയാണ്. ഇത് പറയാൻ കാരണം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. തികഞ്ഞ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് വടകര. വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ ഇടതുപക്ഷത്തിൻ്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ കെ കെ ശൈലജ ടീച്ചർ മത്സരിക്കുന്നു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ എം എൽ എ മത്സരിക്കുന്നു. വടകരയിൽ നിന്നും കെ മുരളീധരൻ മാറി തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ പോയ അവസരത്തിൽ ഷാഫി പറമ്പിലിനാണ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നറുക്കു വീണത്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയും രംഗത്തുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചർ തനിക്കെതിരെ, തൻ്റെ സ്ത്രീത്വത്തിനെതിരെ അവഹേളനപരമായ ചില പരാമർശങ്ങൾ നടക്കുന്നു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിൻ്റെ എഫ് ബി പേജിലൂടെയാണ് ഇത്തരം അവഹേളനങ്ങൾ നടക്കുന്നത് എന്നാണ് ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കെ കെ ശൈലജ ടീച്ചർ സംസാരിച്ചത്. കെ കെ ശൈലജ ടീച്ചറിൻ്റെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു ഇടതുപക്ഷത്തിൻ്റെയും കെ കെ ശൈലജ ടീച്ചറിൻ്റെയും പരാതി. എന്നാൽ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ആശയപരമായ പൊള്ളത്തരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ തോൽക്കും എന്ന ഭയപ്പാട് ഉളവായി കഴിഞ്ഞപ്പോൾ പുതിയൊരു തന്ത്രവുമായാണ് ഇവർ രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ എം എൽ എയും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. വടകരയിൽ മത്സരിക്കാൻ എത്തുന്ന അവസരത്തിലോ അതിനു മുമ്പോ എൻ്റെ എഫ് ബി പേജുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. ഒരു പേജ് പോലും ഡിലീറ്റ് ചെയ്തിട്ടില്ല, ഒരു വാക്ക് പോലും നീക്കിയിട്ടില്ല. ഇതിലെവിടെയെങ്കിലും ശൈലജ ടീച്ചർ എന്നല്ല, ഇടതുപക്ഷത്തിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ അവഹേളനപരമായ രീതിയിൽ പരാമർശിക്കുന്ന എന്തെങ്കിലും ഒരു വാചകമോ വാക്കോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ, ഞാൻ വേണ്ട പ്രായച്ചിത്തം ചെയ്യാം. ഇതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഷാഫി പറമ്പിലിൻ്റെ ഈ പ്രസ്താവനയെ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അമരക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്തുക പോലും ഉണ്ടായി. ഇടതുപക്ഷത്തിൻ്റെ പണിയാണ് അവഹേളനപരമായി മറ്റുള്ള നേതാക്കന്മാരെയും അണികളെയുമെല്ലാം അവഹേളിക്കുക, അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടി അവരെയെല്ലാം കളിയാക്കുന്ന തരത്തിൽ അവഹേളനപരമായ പോസ്റ്റ് ഇടുക എന്നുള്ളത്. ഇത് കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ നയമല്ല. വടകരയിൽ സി പി എം അതിദാരുണമായി കേരളം കണ്ട ഏറ്റവും മൃഗീയമായ കൊലപാതകം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ്റെ പത്നി, 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ടി പി ചന്ദ്രശേഖരൻ്റെ പത്നിയായ കെ കെ രമ, ഇപ്പോൾ വടകരയിലെ എം എൽ എ ആയ കെ കെ രമയുടെ മുഖം മൂടി, അല്ലെങ്കിൽ കെ കെ രമയുടെ മുഖത്തിന് സാദൃശ്യമായ ഒരു മുഖം ഉണ്ടാക്കി അത് ധരിച്ചുകൊണ്ട് മുലക്കച്ച കെട്ടി റോഡിലൂടെ പരസ്യമായി നടന്ന സി പി എം പ്രവർത്തകരുടെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചത്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങളാരും ഇത്തരത്തിൽ ഒരു ആളെയും അവഹേളിക്കില്ല. ഒരു സ്ത്രീയെയും, അവർ ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ, ഒരു പക്ഷവുമില്ലാത്ത ആളുകളാകട്ടെ, ഒരിക്കലും ഇത് ഞങ്ങളുടെ നയമല്ല, ഇത് നിങ്ങൾ കാണിച്ചതല്ലേ എന്നുള്ള തെളിവ് സഹിതം ചിത്രങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചത്. ആലത്തൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിറ്റിംഗ് എം പി കൂടിയായ രമ്യ ഹരിദാസിനെതിരെ സി പി എം സൈബർ സഖാക്കൾ അവരുടെ സ്വന്തം ഔദ്യോഗിക പേജിൽ നിന്നും പോസ്റ്റ് ഇട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. രമ്യ ഹരിദാസിൻ്റെ പോസ്റ്റിനടിയിൽ വന്നുകൊണ്ട് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നത് നിങ്ങളൊന്ന് കാണൂ. ഈ കമൻറ്റുകൾ പരസ്യമായി വായിക്കുവാൻ നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആർക്കെങ്കിലും സാധിക്കുമോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചത്. അത്രത്തോളം ജുഗുപ്സാവഹമായ കമൻറ്റുകളാണ് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വായിക്കുവാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ശൈലജ ടീച്ചറും ഇടതുപക്ഷവും തിരഞ്ഞെടുപ്പിൽ തോക്കും എന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ പുതിയൊരു
തന്ത്രവുമായി വന്നിരിക്കുന്നു എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിലും അഭിപ്രായപ്പെട്ടത്. രമ്യ ഹരിദാസിനെതിരെ ഇങ്ങനെ നിരന്തരം സൈബർ പോരാളികൾ, ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം ഉത്തരവാദിത്തം അവിടുത്തെ സ്ഥാനാർത്ഥിയായ LDF സ്ഥാനാർത്ഥിയായ KS രാധാകൃഷ്ണനാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രൂപത്തിലാണത് വിലക്കെടുക്കുക എന്നുകൂടി രാഹുൽ മങ്കൂട്ടത്തിൽ ചോദിച്ചു. രമ്യ ഹരിദാസിനെതിരെ നിരന്തരം സൈബർ ആക്രമണങ്ങൾ നടക്കുന്നതിന്റെ ഉത്തരവാദിത്തം KS രാധാകൃഷ്ണനാണ് എന്നൊരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറയുകയുമില്ല. ഇത് തന്നെയല്ലേ വടകരയിലും നടന്നിരിക്കുന്നത്. ശൈലജ ടീച്ചറിനെ കുറിച്ച് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിതൃത്വമാണ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അത് ഷാഫി പറമ്പിലിൻ്റെ തലക്കല്ലേ കൊണ്ടുവന്ന് വയ്ക്കേണ്ടത്. ഷാഫി പറമ്പിലിൻ്റെ FB പേജിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരാമർശമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ഉറച്ച സ്വരത്തോടു കൂടി പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ വെല്ലുവിളിക്കുന്നു എന്നുകൂടി ചേർത്തു. അതായത് രമ്യ ഹരിദാസിൻ്റെ FB പേജിന് ചുവടെ വന്ന് കമൻ്റ് ഇട്ടിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുടെ ഈ കമൻ്റുകൾ വായിക്കുവാൻ, പരസ്യമായി വായിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു ഇടതുപക്ഷ നേതാക്കളെ. സാധിക്കുമോ? അത്രത്തോളം അറപ്പുളവാക്കുന്ന, വെറുപ്പുളവാക്കുന്ന വാക്കുകളിലൂടെ അശ്ലീല പ്രയോഗങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇതാണ് സദാചാര ലംഘനം. ഞങ്ങൾ ഒരിക്കലും ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ആ ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല എന്നുകൂടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചത് LDFനെതിരെ. LDFനും ശൈലജ ടീച്ചറിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സൈബർ സഖാക്കൾക്കും എതിരെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട്, അതിനിശിതമായി ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഈ കമന്റുകളൊന്ന് വായിക്കാൻ ധൈര്യമുണ്ടോ? പരസ്യമായി ധൈര്യമുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. ഈ കമന്റുകൾ കഴിഞ്ഞ ദിവസം ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരെ പാർലമെന്റ് മെമ്പർ കൂടിയും നിലവിലെ സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ CPM നേതാക്കന്മാരുടെ പ്രൊഫൈൽ പിക്ചറോട് കൂടിയ ഒറിജിനൽ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിരിക്കുന്ന കമന്റുകളാണ് രമ്യ ഹരിദാസിനെതിരായിട്ട്. രമ്യ ഹരിദാസ് സ്ത്രീയല്ലേ? ഒരു ചെറുപ്പക്കാരിയല്ലേ? അവർക്കെതിരായിട്ട് കൊടുത്തിരിക്കുന്ന ഈ കമന്റുകൾ, ഈ കമന്റുകൾ വായിക്കാൻ ധൈര്യമുള്ള ദേശാഭിമാനിയുടെയോ കൈരളിയുടെയോ റിപ്പോർട്ടറെ, ബാക്കി ഒരു മാധ്യമത്തെ ഞാൻ പറയുന്നില്ല, ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് വായിക്കണം. ധൈര്യമുണ്ടോ? ഈ കമന്റുകളുടെ ഉത്തരവാദിത്തം രമ്യ ഹരിദാസിനെതിരായിട്ട് മത്സരിക്കുന്ന, നമ്മൾക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള കേരളത്തിൻ്റെ മന്ത്രി കൂടിയായ ശ്രീ രാധാകൃഷ്ണനാണോ ഈ കമന്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾ പറ. ഈ കമന്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല CPM ഒഫീഷ്യലായി ഏൽപ്പിച്ചിരിക്കുന്ന ആളാണോ ഈ കമന്റുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? നിങ്ങൾ പറ. ഈ ചിത്രം വടകരക്കാർ മറന്നിട്ടില്ലല്ലോ. കേരളീയ പൊതുസമൂഹത്തിന് മറക്കാൻ കഴിയുമോ? ആരുടെ മുഖംമൂടി? KK രമയുടേതല്ലേ? മൊലക്കച്ചയും കെട്ടി KK രമയുടെ മുഖംമൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ CPMന്റെ ചെയ്തിയെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരവാദിത്വം CPMന്റെ അക്കാലഘട്ടത്തിലെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണോ ഏറ്റെടുക്കേണ്ടത്? അതോ അക്കാലഘട്ടത്തിലെ അവിടുത്തെ മത്സരിച്ച CPMന്റെ സ്ഥാനാർത്ഥി, പാർലമെന്റിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയാണോ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? എനിക്കതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിച്ചല്ലോ, ഇതേ തെരഞ്ഞെടുപ്പ് ഇതേ ദിവസം, പക്ഷേ രമ്യ ഹരിദാസ് കൊടുത്ത പരാതിയിന്മേൽ കേസുണ്ടാകില്ല, ഞങ്ങളുടെയൊക്കെ അനുഭവമുണ്ട്. എനിക്കെതിരായിട്ട് നടത്തിയ എത്രയോ വ്യാജ പ്രചരണങ്ങൾ, അതിൻ്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ കൊടുത്തിട്ടുള്ള 5 പരാതികളുണ്ട്. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ആർക്കെങ്കിലും വേണ്ടി കേരള പോലീസ് കേസെടുക്കുന്നതിനകത്ത് അതിനെ അഭിനന്ദിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മയും ഞാനും കൂടെ നിൽക്കുന്ന ചിത്രത്തിൽ, ഒരു വിഷുവിന് ഞാനും എൻ്റെ അമ്മയും നിൽക്കുന്ന ചിത്രം ഞാൻ മുഖപുസ്തകത്തിൽ പങ്കുവച്ചപ്പോൾ അതിൽ അശ്ലീല ചുവയോടുകൂടി കമൻ്റ് ചെയ്ത 3 CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകർക്കെതിരായിട്ട് ഞാൻ SPക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. അത് കഴിഞ്ഞ് വിഷു ഒന്നായി, കൊല്ലം ഒന്നായി, ഇതുവരെ എന്നോട് ഒരാൾ ഫോൺ കോളിൽ കൂടെ പോലും അന്വേഷിച്ചിട്ടില്ല. കേരളത്തിലെ സൈബർ കുറ്റകൃത്യങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. അതിനെതിരായിട്ട് ആക്ട് ചെയ്യേണ്ടത് കേരള പോലീസാണ്. ആ കേരള പോലീസ് ആക്ട് ചെയ്യാത്തതിന് നമ്മളോടൊക്കെ കുതിര കയറിയിട്ടെന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി തന്നെ കഴിഞ്ഞ മാസം 20 പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ട് ഇന്നീ ദിവസം വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് പോലും നീതി കിട്ടാത്ത ഒരു പോലീസായി കേരള പോലീസ് മാറിയിരിക്കുക. അപ്പോൾ ഇത് ഇവർ നടത്തുന്ന പ്രചരണം എന്താ? ഈ സ്ഥാനാർത്ഥി നടത്തിയ, കഴിഞ്ഞ ദിവസം നടത്തിയ വ്യാജമായ പ്രചരണം എന്താ? എന്താ അവർ പറഞ്ഞത്? UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിന്റെ പേജിൽ നിന്ന്
അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ? വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. എന്തായാലും ഇല്ലാത്ത കാര്യങ്ങളിൽ വരെ ഞാൻ ചെയ്യാത്ത പ്രചരണം നടത്തിയെന്ന് പറഞ്ഞ് ദേശാഭിമാനി ഇന്ന് വാർത്ത കൊടുത്തല്ലോ, കൈരളിയും വാർത്ത കൊടുത്തല്ലോ. ഞാൻ ചോദിക്കട്ടെ, കൈരളി അങ്ങനൊരു വാർത്ത കൊടുത്തോ? ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ? ആ ദിവസം അന്തിച്ചർച്ച വയ്ക്കില്ലേ? ദേശാഭിമാനി എട്ടുകോളം നിർത്തില്ലേ? നിങ്ങളുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ? ഇന്നലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന നിങ്ങളുടെ ഒരു വാർത്ത, ബാക്കി ആരുടെയും വാർത്ത ഞാൻ ചോദിക്കുന്നില്ല, ദേശാഭിമാനിയുടെ കൈരളിയുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ? ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഷാഫി പറമ്പിലിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വന്നൊരു ഒരു ഒരു മോശം പരാമർശത്തെ പറ്റി ഒരു തെളിവ് ഇപ്പം നിങ്ങൾക്ക് പരിശോധിക്കാം. അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായ ദിവസം മുതലുള്ള മുഴുവൻ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരിടത്ത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഉപോത്ബലകമായൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാൻ ചെയ്യാം. ഷാഫി പറമ്പിലിൻ്റെ പേജിൽ നിന്ന് വന്നു വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ കാണിച്ചാൽ നിങ്ങൾ എനിക്ക് തരും?